ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് യൂട്യൂബിൽ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള ഈ ബുൾജെറ്റും സുജിത് ഭക്തനും തമ്മിലുള്ള ഇഷ്യൂവിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ബുൾജെറ്റ് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ നിന്നാണ് ഈ വിവാദങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. വീഡിയോയിൽ പറയുന്നത് ഞങ്ങളെ രണ്ടുപേരെയും ഒരു പ്രമുഖ യൂട്യൂബർ ചതിച്ചു എന്നാണ്. ഈ ഇഷ്യൂവിനെ കുറിച്ച് നമുക്ക് ബ്രീഫായിട്ടൊന്ന് സംസാരിക്കാം. ഈ ബുൾജെറ്റ് പറയുന്നത് ഒരു പ്രമുഖ യൂട്യൂബർ മല്ലു ട്രാവലർ ഈ ബുൾജെറ്റിനെ കുറിച്ച് പറയുന്നതും ഈ ബുൾജെറ്റ് മല്ലു ട്രാവലറിനെ കുറിച്ച് പറഞ്ഞതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അവർ തമ്മിലുള്ള ഇഷ്യൂസിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കിയെന്നാണ്. ഈ ബുൾജെറ്റ് മെൻഷൻ ചെയ്യുന്ന ആ പ്രമുഖ യൂട്യൂബർ സുജിത് ഭക്തൻ എന്നാണ് സോഷ്യൽ മീഡിയയിൽ പറയപ്പെടുന്നത്. ഈ ഒരു ഇഷ്യൂ സുജിത് ഭക്തൻ്റെ ചാനലിനെ വളരെ ബാഡായിട്ടാണ് അഫക്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇഷ്യൂവിനു ശേഷം 1.67 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന സുജിത് ഭക്തന്റെ ചാനലായ ടെക് ട്രാവൽ ഈറ്റ് ബൈ സുജിത് ഭക്തൻ എന്ന ചാനലിന് ഇപ്പോൾ വെറും 1.56 മില്യൺ സബ്സ്ക്രൈബേഴ്സായി കുറഞ്ഞിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ വളരെ ഹ്യൂജ് ലോസ് ആണ് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചാനലിന് ഉണ്ടായിട്ടുള്ളത്. സുജിത് ഭക്തന്റെ ലേറ്റസ്റ്റ് രണ്ട് വീഡിയോസിന്റെ കമന്റ് സെക്ഷൻ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഭൂരിഭാഗവും നെഗറ്റീവ് കമന്റ്സ് ആണ്. ആ വീഡിയോസ് ഒക്കെ ഇപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റി വഴിയാണ് വൈറലായി കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് സുജിത് ഭക്തൻ ഇതുവരെ കാര്യമായൊന്നും പ്രതികരിച്ചിട്ടില്ല. സുജിത് ഭക്തൻ എന്ന് പറയുന്നത് വളരെ മികച്ചൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഇത്രയധികം നല്ല കണ്ടന്റ്സ് തന്നിട്ട് പോലും ഈ ഒരു ഇഷ്യൂ അദ്ദേഹത്തിനെ വളരെ മോശമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചാനലിനെ അഫക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമുണ്ട്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. ഈ ഒരു വിഷയത്തിൽ മല്ലു ട്രാവലർ പ്രതികരിച്ചിരിക്കുന്നത് മല്ലു ട്രാവലർ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത കാര്യങ്ങളെല്ലാം ഈ ഒരു പ്രമുഖ വ്യക്തി ഈ ബുൾജെറ്റിന് ഫോർവേഡ് ചെയ്തു എന്നാണ്. ആ ഒരു ഗ്രൂപ്പിൻ്റെ റൂൾസ് പ്രകാരം ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന ഫോട്ടോസ് ആണെങ്കിലും വോയിസ് ആണെങ്കിലും ഒന്നും മറ്റൊരാൾക്ക് ഷെയർ ചെയ്യരുത് എന്നായിരുന്നു. അവിടെ ഈ ഒരു പ്രമുഖൻ വിശ്വാസവഞ്ചന കാണിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ബുൾജെറ്റിൻ്റെ ഈ ഒരു തുറന്ന പ്രതികരണത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ സുജിത് ഭക്തനെതിരെ ധാരാളം യൂട്യൂബേഴ്സ് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഇഷ്യൂസ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രണ്ടുപേര് തമ്മിലൊരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ നമ്മളൊരു മൂന്നാമതൊരാളെ അതിൽ ഉൾപ്പെടുത്താതെ നമ്മൾ പരസ്പരം പറഞ്ഞ് ആ ഫൈറ്റ് അവിടെ അവസാനിപ്പിക്കണം. ഈ ബുൾജെറ്റിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഈ പ്രമുഖ വ്യക്തിയെ അദ്ദേഹം അമിതമായി വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ പാസ്വേഡ് വരെ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. എല്ലാ ഫ്രണ്ട്സും ശ്രദ്ധിക്കുക, നമ്മുടെ ഒരു പാസ്വേഡും നമ്മൾ യാതൊരു കാരണവശാലും ആർക്കും ഷെയർ ചെയ്യാൻ പാടില്ല. ഈ ഒരു ഇഷ്യൂ പെട്ടെന്ന് സോൾവ് ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.